ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വയറിംഗിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വെട്ടിപ്പൊളിച്ച് കാര്യങ്ങളൊക്കെ ബോക്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ഇഞ്ചിൻ്റെ പൈപ്പുകളാണ് മെയിൻ സർക്യൂട്ടിന് അല്ലാത്ത സർക്യൂട്ടിനൊക്കെ നമുക്ക് എങ്ങനെയാണ് വയർ അലിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പൈപ്പുകൾ അടിക്കേണ്ടതൊരു ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ചെറിയൊരു വർക്ക് ഏരിയയും അതുപോലെ തന്നെ കിച്ചണായിട്ട് അറ്റാച്ച് വരുന്ന ഏരിയയാണ് ഈ കാണുന്നത് അപ്പോൾ അതിന് നമ്മൾ ആദ്യമേ തന്നെ കൊടുക്കേണ്ടത് നമുക്ക് മെയിനായിട്ട് വരുന്ന ഏരിയകളിൽ സ്ലാബ് വരുന്നുണ്ട് അതായത് മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ഈ തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൻ്റെ ഹൈറ്റിൽ തൊട്ട് മുകളിലായിട്ട് ഒരു മുപ്പത് സെൻറ്റമീറ്റർ ഹൈറ്റിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ഇവിടെ കിച്ചൻ്റെ ഏരിയയിൽ നമ്മൾ സ്വിച്ച് ബോർഡുകൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്വിച്ച് ബോർഡുകളിലേക്ക് മെയിനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ പവർ ആവശ്യമായിട്ട് വരുന്ന ഏരിയ എന്ന് വെച്ചാൽ കിച്ചൻ്റെ ഏരിയാണ് കാരണം കിച്ചൻ്റെ ഏരിയയിൽ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടാവും മോട്ടറിൻ്റെ സെക്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഹീറ്റർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഹീറ്ററിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ടാവും പവർ പ്ലഗ്ഗുകൾ വരുന്നുണ്ടാവും പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് വരുന്നത് ചിലപ്പോൾ ഒരു പവർ ആയിരിക്കില്ല പവർ പ്ലഗുകളായിരിക്കില്ല നമ്മൾ കൊടുക്കുന്നത് കിച്ചണിൽ പവർ പ്ലഗ് ഉണ്ടാവും വർക്ക് ഏരിയ പവർ പ്ലഗുകളുണ്ടാവും രണ്ട് പവർ പ്ലഗ് വെച്ച് നമ്മൾ ഓരോ ഏരിയയിലും കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ഇതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പൈപ്പുകളും അതുപോലെ സെപ്പറേറ്റ് വയറുകളുമാണ് സർക്യൂട്ടുകളാണ് നമ്മൾ ഡി ബിയിൽ നിന്ന് കൊണ്ടുവരാൻ ഉദ്ദേശിക്കേണ്ടത് അപ്പോൾ അതിനുള്ള വയറ് കൊണ്ടുവരുന്ന സമയത്ത് വയറ് ടൈറ്റ് ആവാത്ത രീതിയിൽ സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിലേക്കാണെങ്കിൽ മോട്ടറിൻ്റെ സർക്യൂട്ട് ഒരു പവർ സർക്യൂട്ട് പിന്നെ ഒരു നോർമൽ സർക്യൂട്ട് ഏറ്റവും കുറഞ്ഞത് മൂന്ന് സർക്യൂട്ടെങ്കിലും നമുക്ക് ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ ി ബിയിൽ നിന്ന് കൊണ്ടുവരണം പിന്നെ വർക്ക് ഏരിയയിലേക്കാണെങ്കിലും രണ്ട് ഒരു പവർ പ്ലഗിന് വേണ്ടിയിട്ട് വരണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പവർ പിന്നെ നോർമൽ സർക്യൂട്ട് അപ്പോൾ ടോട്ടൽ വരുന്ന സമയത്ത് കിച്ചണും വർക്ക് ഏരിയയും കൂട്ടിയിട്ട് ഏറ്റവും കുറഞ്ഞത് ആറ് സർക്യൂട്ട് കയ്യിലും നമ്മൾ കൊണ്ടുവരണം അപ്പോൾ ഈ ആറ് സർക്യൂട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിനുള്ള പൈപ്പ് കാര്യങ്ങൾ നമ്മൾ ഡി ബിയിൽ നിന്ന് കൊടുത്തില്ലെങ്കിൽ വയറുകളെല്ലാം എല്ലാം ടൈറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ നോർമൽ ലെവലിലാണ് ഞാൻ ഉദ്ദേശിച്ച് അത്യാവശ്യം ലാഭമായിട്ട് ജനമിങ് അങ്ങനെ പവർ നമുക്ക് കൂട്ടി വലിക്കാം ഒരു നോർമൽ സർക്യൂട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടതെല്ലാം തന്നെ ട്വന്റി ഫൈവ് എം എം പൈപ്പുകളാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സർക്യൂട്ടുകൾ കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ പറ്റും മിനിമം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ട്വന്റി ഫൈവ് എം എം പൈപ്പ് ഒരു ഇഞ്ച് പൈപ്പ് എങ്കിലും നമ്മൾ ഡി ബിയിൽ നിന്ന് കിച്ചൻ്റെ ഏരിയയിലേക്ക് ഏറ്റവും കുറഞ്ഞത് കൊണ്ടുവരണം എന്നാൽ മാത്രമേ ഇത്രയും സർക്യൂട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ടൈറ്റ് ഇല്ലാതെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് വയർ ടൈറ്റ് ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇൻഡക്ഷൻ കറണ്ട് അതായത് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കുന്ന സമയത്തും സ്വിച്ച് ഓഫ് ചെയ്ത് കിടക്കുന്ന സമയത്തും ലൈറ്റ് ചിലപ്പോൾ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് ആ അവസ്ഥ ഇൻഡക്ഷൻ കറൻറ്റാണ് അത് വയറ് ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് വരുന്ന സമയത്താണ് അങ്ങനെ സംഭവിക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം പൈപ്പ് രണ്ട് പൈപ്പുകളെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഡി ബിയിൽ നിന്ന് കിച്ചൻ്റെ ഏരിയയിലേക്ക് വരണം അതല്ലെങ്കിൽ ഈ പറഞ്ഞ ലെവലിൽ ഇൻഡക്ഷൻ കറണ്ട് കാര്യങ്ങളുണ്ടാവും വയർ നല്ല ടൈറ്റായിട്ട് വലിച്ചു കഴിഞ്ഞാൽ വലിക്കുന്നതിന് പ്രശ്നമില്ല വലിച്ച് ടൈറ്റായിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കറണ്ട് മസ്റ്റായിട്ട് സംഭവിക്കും പണ്ടത്തെ ബൾബുകളാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ എൽ ഇ ഡി ബൾബുകൾ ആയതുകൊണ്ട് ചെറിയൊരു ഇൻഡക്ഷൻ കറണ്ട് പോലും അത് എൽ ഇ ഡി ബൾബിൽ എഫക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് പിന്നീട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ കംപ്ലയിൻറ്റ് നമുക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഹൈ റിസ്കാണ് അപ്പോൾ നീറ്റായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം പൈപ്പുകൾ കാര്യങ്ങൾ രണ്ട് പൈപ്പെങ്കിലും ഏറ്റവും കുറഞ്ഞത് രണ്ടും ഒരിച്ച് പൈപ്പെങ്കിലും ഡയറക്റ്റായിട്ട് ഡി ബിയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഏറ്റവും ഉത്തമം മാക്സിമം പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വീടുകൾ കാര്യം സർക്യൂട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കാൻ പറ്റും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ